ബിനു അടിമാളിയെക്കുറിച്ചുള്ള ആരോപണമായി ക്യാമറാമാൻ എത്തിയതോടുകൂടി ഒരുപാട് പേർ താരത്തിന് രൂക്ഷ വിമർശനമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇങ്ങനെയുമുണ്ടോ? നിങ്ങളെയൊക്കെ ഇങ്ങനെ കരുതിയില്ലല്ലോ. നിങ്ങളൊക്കെ എന്തുമാത്രം ആളുകളെ ചിരിപ്പിക്കുന്നതാണ്, പക്ഷേ ഇങ്ങനെയൊക്കെ പെരുമാറുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെയാണ് പലതരത്തിലുള്ള കമൻറ്റ്. എന്നാൽ ക്യാമറാമാൻ പറഞ്ഞതിന് തൊട്ട് പിന്നാലെ തന്നെ ബിനു അടിമാലി രംഗത്ത് വന്നിരുന്നു. ഈ പറയുന്നതൊക്കെ അടിസ്ഥാനരഹിതമാണെന്നും സ്വന്തം മകനെപ്പോലും വിദേശത്ത് ഇപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടി സ്വന്തം വീട് പോലും വിറ്റ അവസ്ഥയിലാണ് താനെന്നും ഇതിന്റെ ഇടയിലാണ് തനിക്ക് നഷ്ടപരിഹാരം തരണമെന്നും ക്യാമറ നശിപ്പിച്ചുവെന്നും പറഞ്ഞ് 9 ലക്ഷം രൂപ ചോദിക്കുന്നുവെന്നും ബിനു അടിമാലി പറയുന്നത്. ബിനു അടിമാലിയുടെ ഭാര്യയും ഇത് തന്നെയാണ് പറയുന്നത്. അതായത് വല്ലാതെ കഷ്ടപ്പെടുത്തുകയാണ് എല്ലാവരും ചേർന്ന്. എന്തിനാണ് ഞങ്ങളെക്കുറിച്ച് ഇങ്ങനെ അപവാദം പറഞ്ഞു പരത്തുന്നത്? എന്റെ ചേട്ടൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല, ആരെയും ചെയ്യുമെന്ന് ഞാൻ കരുതുന്നുമില്ല. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്ത് നേടാനാണ് ഉള്ളതെന്നും ബിനു അടിമാലിയുടെ ഭാര്യ ചോദിക്കുന്നു. ക്യാമറമാൻ ജിനേഷ് പറയുന്നത് പച്ചക്കള്ളമാണെന്നും അങ്ങനെ ഞാൻ ദേവോപദ്രവം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ശരീരത്തിൽ പാടുകളില്ലെന്നും ആശുപത്രിയിൽ പോയ തെളിവില്ലേ എന്നാണ് ബിനു അടിമാലി ചോദിക്കുന്നത്. പോലീസിൽ പരാതിപ്പെട്ടപ്പോൾ പോലും അവർ മെഡിക്കൽ റിപ്പോർട്ട് ചോദിച്ചപ്പോൾ വേദന സംഹാരിക്കുള്ള മരുന്ന് കഴിച്ചു എന്നാണ് പറയുന്നത്. ഒരുപാട് പേരാണ് ഫോട്ടോഗ്രാഫർ ജിനേഷിനെയും ബിനു അടിമാലിനെയും വിമർശിച്ചു കൊണ്ടുവരുന്നത്. ചിലർ ബിനു അടിമാലിക്ക് സപ്പോർട്ട് ചെയ്യുമ്പോൾ മറ്റുള്ളവർ കമന്റിലൂടെയൊക്കെ രൂക്ഷ വിമർശനമാണ് പറയുന്നത്.